വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാബിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഡിസൈനർ മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഈ മെറ്റീരിയൽസ് എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. നല്ല വൈൻ കളറിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. ബീഡ് വർക്ക് ആണ് കൂടുതലും വരുന്നത്. ഇതിൽ ത്രെഡ് വർക്കും വരുന്നുണ്ട്. ബീഡ്സ് യോക്കിൽ സ്പ്രെഡ് ചെയ്തേക്കുന്ന രീതിയിലും പിന്നെ ഒരു ട്രയാങ്കിൾ ഡിസൈൻ വന്നിട്ട് അതിൽ ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കോട്ടൺ ത്രെഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു പാറ്റേണിലുള്ള ഡിസൈൻ ആണ് ഈ വൈൻ കളറിൽ ചെയ്തിരിക്കുന്നത്. സിൽക്ക് ബേസ്ഡ് ഫാബ്രിക് ആണിത്. 2.5 മീറ്റർ ഫാബ്രിക് വരുന്നുണ്ട്. യോക്ക് പോർഷൻ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. നമുക്ക് നോർമൽ റൗണ്ട് നെക്ക് ആയിരിക്കും ഇതിന് ഏറ്റവും ഭംഗി. വൈൻ കളറിൽ തന്നെയുള്ള കോട്ടൺ ബോട്ടം ആണ് ഈ മെറ്റീരിയലിന് കൊടുത്തിരിക്കുന്നത്. 2.5 മീറ്ററിൽ കൂടുതൽ ബോട്ടം വരുന്നുണ്ട്. സെയിം കളർ കോമ്പിനേഷനിലുള്ള മെറ്റീരിയൽ ആണ് ഇത്. ഡീപ്പ് വൈൻ കളർ ആണ് കേട്ടോ. ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കളറ് മനസ്സിലാവുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്നാലും നല്ല ഡീപ്പ് വൈൻ കളർ ആണ് ഈ മെറ്റീരിയല്. വൈൻ കളറിൽ തന്നെയാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. സിൽക്ക് ഫാബ്രിക് ആണ്. ഇതില് മിഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തും വിഡ്ത്തും ഉള്ള ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിന് കൊടുത്തിരിക്കുന്നത്. കോട്ട സിൽക്കിൽ ചെയ്ത ഹാൻഡ് വർക്ക് ചെയ്ത ഒരു മെറ്റീരിയൽ ആണിത്. നല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ. നല്ല ഇത് ഈ മെറ്റീരിയലിൽ തന്നെ ഒരു സെൽഫ് ഡിസൈനും വരുന്നുണ്ട് നേവി ബ്ലൂവിനകത്ത്. അതിൽ കൂടെ ഒരു ഒരു ടോൺ ലൈറ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. അതൊരു മിഷീൻ എംബ്രോയിഡറി ആണ്. ഒരു റൗണ്ട് ഷേപ്പിൽ ഓൾ ഓവർ ആണിത് വരുന്നത്. ഇത് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഇതിൻ്റെ ഒരു നല്ല ഒരു ലൈറ്റ് കളറിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എംബ്രോയിഡറിയുടെ കളറിലുള്ള ബോട്ടം ആണ് കൊടുത്തിരിക്കുന്നത്. കോട്ടൺ സിൽക്കാണ് ബോട്ടം വരുന്നത്. 2 മീറ്റർ ആണ് നമ്മുടെ ബോട്ടം ലെങ്ത്. ഒറിജിനൽ പ്യുവർ സിൽക്കിൽ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണിത്. ഇതിൽ ഓൾ ഓവർ എംബ്രോയിഡറി വരുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് വർക്കിൻ്റെ സെയിം കളർ തന്നെയാണ്. നല്ല ഒരു ഷൈനിങ് ഉള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള 2.5 മീറ്റർ ദുപ്പട്ട. കോട്ട സിൽക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നേരത്തെ കാണിച്ച മെറ്റീരിയലിന്റെ കളർ ചേഞ്ച് ആണിത്. യോക്ക് പോർഷനിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഒരു പെൻസിൽ ലെഡ് കളറിലാണ് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതിലും ലേസി ഡേസി സ്റ്റിച്ചും ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. 2.5 മീറ്ററിൽ കൂടുതലാണ് ഫാബ്രിക് വരുന്നത്. നമ്മുടെ ഹാൻഡ് വർക്കിന്റെ കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. കോൺട്രാസ്റ്റ് ബോട്ടം ആണ്. ഡാർക്ക് ലെഡ് കളർ ആണ് വരുന്നത്. കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. 2 മീറ്റർ ഫാബ്രിക്. ഒരു പാർട്ടി വെയർ ലുക്കിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയല്ലേ ഇത്. നല്ല ഭംഗിയുണ്ട്. നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ട. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ദുപ്പട്ടയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതൊരു ഡാർക്ക് പെൻസിൽ ലെഡ് കളറിനകത്ത് ഒരു ലൈറ്റ് ആഷ് കളർ എംബ്രോയിഡറി ഓവറോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തി ദുപ്പട്ടയാണ്. പീച്ചിൻ്റെയും ഈ ഒരു ലെഡ് കളറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷൻ, നല്ല ഭംഗിയായിട്ടുണ്ട്. ക്രീം പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൽ ഇത്രയും ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടാൻ വളരെ അപൂർവമായിട്ടാണേ നമുക്ക് കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മെറ്റീരിയൽ ആണിത്. നല്ല ഫിനിഷിംഗ് വർക്കാണ് ഇതിൻ്റെ യോക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സെമി ടസർ ആണ് ഫാബ്രിക് വരുന്നത്. 2.5 മീറ്ററിൽ കൂടുതലാണ് നമുക്ക് ഫാബ്രിക് വന്നിട്ടുള്ളത്. യോക്കിൽ ഡിസൈൻ എന്ന് വെച്ചാൽ ഹാൻഡ് വർക്കാണ് വരുന്നത്. നല്ല പിങ്ക് കളറാണ് കേട്ടോ. ക്യാമറയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം അറിയാൻ പറ്റുന്നതെനിക്ക് അറിഞ്ഞില്ല. പക്ഷേ നേരിട്ട് കാണാൻ വളരെയധികം ഭംഗിയാണ്. നോട്ട് സ്റ്റിച്ചും ലോങ് നോട്ട് സ്റ്റിച്ചും വെച്ചിട്ടാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഫ്ലവറും ലീഫും പിന്നെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നോട്ടുകളും വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇത് റൗണ്ട് ഷേപ്പിൽ ഒരു എംബ്രോയിഡറിയും തൊട്ട് താഴേക്ക് ഒരു ഡിസൈൻ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. കോട്ടൺ സിൽക്കിലാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത്. ക്രീം കളർ തന്നെയാണ്. 2 മീറ്ററിൽ കൂടുതൽ ബോട്ടം വരുന്നത്. ഈ ദുപ്പട്ടയെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ, എത്ര പറഞ്ഞാലും അധികമാവില്ല. ഓർഗൻസ മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതിൽ മെഷീൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലവറും കുറച്ച് ലീവ്സും ബഡും ആയിട്ടുള്ള രീതിയിലാണ്. അതിൽ ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഒരു ഷെയ്ഡഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. മെഷീൻ എംബ്രോയിഡറി ആണ് ഇതിൽ ഓവറോൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ലൈറ്റ് കളറിൽ ആ ഫ്ലോറൽ ഡിസൈൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ബോർഡേഴ്സിലും എംബ്രോയിഡറി വെച്ചിട്ട് ഒരു ലേസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയുടെ 2 എൻഡിലും ഒരു വൈറ്റ് ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ? നല്ല ഭംഗിയില്ലേ ദുപ്പട്ട? നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ഇതൊരു പേസ്റ്റൽ കളറിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ്. നേരത്തെ കാണിച്ച മെറ്റീരിയലിൻ്റെ കളർ ചേഞ്ച് ആണ്. ഇതിൽ ഡാർക്ക് പീച്ച് കളറിലാണ് ആ ഹാൻഡ് വർക്ക് വരുന്നത്. നല്ല ഫിനിഷിംഗ് വർക്കാണ്.
ഒരു ഫ്ലവർ ഡിസൈനും ലീഫ് ഡിസൈനും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ വരുന്നത് സെമി ടസറാണ്, 2.5 മീറ്ററിൽ കൂടുതൽ മെറ്റീരിയൽ വരുന്നുണ്ട്. കോട്ടൺ സിൽക്കാണ് നമ്മുടെ ബോട്ടം വരുന്നത്. 2 മീറ്ററിൽ കൂടുതൽ മെറ്റീരിയൽ വരുന്നുണ്ട്. ടോപ്പിന്റെ സെയിം കളർ തന്നെയാണ് ബോട്ടം. ഓർഗാൻസ മെറ്റീരിയൽ ആണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. ഓൾ ഓവർ ഡിസൈൻ ഉണ്ട്. നേരത്തെ കാണിച്ച ദുപ്പട്ട തന്നെയാണ്, അതേ മോഡൽ തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളെ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു പോവാം, പക്ഷേ ഈ ദുപ്പട്ടയുടെ ഒരു ഭംഗി അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇതിന്റെ എല്ലാ കളേഴ്സും നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്, ഓർഗാൻസയുടെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പേസിൽ കളറിൽ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ്. അതിലൊരു ഡാർക്ക് കോഫി കളറാണ് വർക്ക് വരുന്നത്. ആ ലൈറ്റ് കളറിലെ ഡാർക്ക് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. ചെയ്തു കഴിഞ്ഞാൽ യോക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു വർക്കാണ് ഇതിൻ്റെ. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ എന്ത് ഭംഗിയല്ലേ, ലൈറ്റിൽ ആ ഒരു ഡാർക്ക് എംബ്രോയിഡറി. സെയിം കളറിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. നല്ല ഓർഗൻസ ദുപ്പട്ടയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, എംബ്രോയിഡറി ഉണ്ട്. അപ്പോൾ ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ ഈ മെറ്റീരിയൽ എല്ലാം സെമി ടസർ ആണ്. ഇത് നേവി ബ്ലൂ കളറിലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത്. ഇതിൽ ലൈറ്റ് ഡ്രാമ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. എല്ലാ എംബ്രോയിഡറിയെ പോലെ ഇതും നല്ല ഫിനിഷിംഗ് വർക്കാണ്. 2.5 മീറ്ററിൽ കൂടുതലാണ് നമ്മുടെ ടോപ്പ് ലെങ്ത്. ഇതിൻ്റെ ബോട്ടം സെയിം നേവി ബ്ലൂ തന്നെയാണ് വരുന്നത്. ഞാൻ ബോട്ടം കാണിക്കുന്നില്ല. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ്, നേവി ബ്ലൂ ആണ് കളറ്. ഇതിൽ ലൈറ്റ് ഡ്രാമ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. നല്ല ഡാർക്ക് വൈൻ കളറിൽ ചെയ്ത മെറ്റീരിയൽ ആണ്. സിൽക്കാണ് ടോപ്പ് ഫാബ്രിക് വരുന്നത്. ഇത് സെയിം കൺസെപ്റ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ യോക്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഡിസൈനും ഒരു റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് ഒരു ഡിസൈൻ വരുന്ന രീതിയിലാണ്. ഇതിൽ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. യോക്കാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ ത്രെഡും ബീഡും ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബോട്ടം കോട്ടൺ ആണ്. ബോട്ടം ലെങ്ത് നമുക്ക് 2.5 മീറ്റർ ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. സിൽക്ക് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. മെഷീൻ എംബ്രോയിഡറി ആണ് ഇതിൽ വരുന്നത്. ഓൾ ഓവർ ആ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ദുപ്പട്ടയാണ്. ഇതും നല്ല ഡീപ്പ് വൈൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡി കളർ ആയതുകൊണ്ടാണ് ഞാൻ വൈൻ കളറിൻ്റെ 2-3 പീസസ് കാണിക്കുന്നത്. ഇത് വൈൻ കളറിൽ തന്നെ യോക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്ന പീസാണ്. ഇതിൽ കോട്ടൺ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്, നോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം കളർ ബീഡ്സ് ആണ് കേട്ടോ. ഇതിൽ 2 ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. 2 ബീഡ്സ് ഗോൾഡൻ കളറാണ്. ആ വർക്കിനിടയ്ക്ക് ഗോൾഡൻ ബീഡ്സ് വന്നപ്പോഴത്തേക്ക് നല്ല ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ട് ആ നെക്ക്. 2.5 മീറ്റർ കോട്ടൺ ബോട്ടം ആണ് ഈ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്നത്. സെയിം കളർ തന്നെയായിട്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട സെയിം കളർ ദുപ്പട്ട തന്നെയാണ്. ഇതിലും മെഷീൻ എംബ്രോയിഡറി ആണ് വരുന്നത്. സിൽക്ക് ദുപ്പട്ടയാണ്. 2.5 മീറ്ററിൽ കൂടുതലാണ് നമുക്ക് ദുപ്പട്ട ലെങ്ത് വരുന്നത്. ഇതാണ് വീണ്ടും ഒരു വൈൻ കളറുള്ള മെറ്റീരിയലാണ്. വൈൻ കളറിൽ ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ സെയിം വൈൻ കളറിൻ്റെതും ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് ഉള്ള ഒരു ത്രെഡും വെച്ചിട്ട് കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ടിയിട്ട്. ഇതിൽ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്, ബീഡ് വർക്ക് വരുന്നുണ്ട്, 2 ബീഡ്സ് വരുന്നുണ്ട്. 2 ബീഡ്സ് ഗോൾഡൻ കളറിലാണ് വരുന്നത്. നോർമൽ ബീഡ്സ് സെയിം കളറിലാണ്, ഈ മെറ്റീരിയലിൻ്റെ സെയിം കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2.5 മീറ്ററിൽ കൂടുതലാണ് നമുക്ക് ടോപ്പ് ലെങ്ത് വരുന്നത്. സിൽക്കാണ് ഫാബ്രിക്ക്, ബോട്ടം കോട്ടൺ ആണ്, സെയിം കളർ ബോട്ടം. നമ്മുടെ വൈൻ കളറിലെ മെറ്റീരിയലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, കളറെല്ലാം ഒരേ കളറാണ്, പക്ഷേ വർക്ക് ഡിഫറെൻ്റ് ആണ്. വർക്കിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ചിലത് റൗണ്ട് നെക്കിൽ വരും. ഇത് താഴേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. യോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് ഡിസൈൻ പോകുന്ന രീതിയിലാണ്, ഒരു ലൈൻ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദുപ്പട്ട സെയിം കളർ തന്നെയാണ്, ഓൾ ഓവർ ഡിസൈൻ വരുന്നുണ്ട്. മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. സിൽക്ക് ദുപ്പട്ടയാണിത്. ആഷ് കളറിലുള്ള മെറ്റീരിയലാണിത്. ഇത് സിൽക്ക് ഫാബ്രിക് ആണ്. ഇതിൻ്റെ യോക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബീഡ് വർക്ക് ആണ് കൂടുതലും വരുന്നത്. ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, നോർമൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, 2 ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒറിജിനൽ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബീഡ്സിൻ്റെ ഒന്നും കളർ പോകുന്നതല്ല. നല്ല ഭംഗിയിൽ നല്ല അടുക്കിയ രീതിയിലാണ്, ഈ ഫിൽ ചെയ്തേക്കുന്ന രീതിയിലാണ് ഈ വർക്ക് വരുന്നത്. നമ്മുടെ സൂര്യൻ്റെ കിരണങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ താഴേക്ക് ആ ഒരു അതിൻ്റെ ഒരു ഫീല് തരത്തക്ക രീതിയിലുള്ള ഒരു വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള വർക്കാണ്.
സെയിം കളർ ത്രെഡാണ് ഇതിൽ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ആഷ് കളർ ത്രെഡ് തന്നെയാണ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ചെയിൻ സ്റ്റിച്ചും ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. യോക്ക് പോർഷൻ റൗണ്ട് ആയിരിക്കും നമുക്ക് നെക്ക് ഏറ്റവും ഭംഗിയായിട്ട് വരിക. ഇതിന് ആ ഒരു രീതിയിലാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. റൗണ്ട് നെക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഇതിൽ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബീഡ് വർക്കിൻ്റെ ഇടയ്ക്ക് ബുള്ളിയൻ റോസസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സെയിം കളറിൽ തന്നെയാണ് ഈ റോസസ് കൊടുത്തിരിക്കുന്നത്. ഒരു നൈറ്റ് ഫംഗ്ഷനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. എന്താന്ന് വെച്ചാൽ ആ ഒരു ഗോൾഡൻ ബീഡ്സും സെയിം കളർ ബീഡ്സും ഒക്കെ ലൈറ്റിൽ നല്ല ഒരു ഷൈനിങ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നത് കോട്ടൺ ബോട്ടം ആണ്. 2.5 മീറ്ററിൽ കൂടുതലാണ് ബോട്ടം ലെങ്ത് വരുന്നത്. ഗുഡ് ക്വാളിറ്റി ഷിഫോണിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഓൾ ഓവർ മിഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. ആ മിഷീൻ എംബ്രോയിഡറിയുടെ എല്ലാം ഇടയിൽ സെയിം കളർ, ഒരു വൈറ്റിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ സീക്വൻസ് വെച്ചിട്ടാണ് ഈ എംബ്രോയിഡറിയിൽ വരുന്നത്. ഇതും നമുക്ക് ലൈറ്റിൻ്റെ എഫക്റ്റിൽ ഭയങ്കര ഒരു എന്താ പറയുക സ്പാർക്ലിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഡിസൈൻ പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 4 സൈഡിലും ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെയിം കളറിൽ തന്നെയാണ്, സെയിം കൺസെപ്റ്റിൽ വരുന്ന മെറ്റീരിയലാണിത്. നേരത്തെ കാണിച്ച മെറ്റീരിയലിൻ്റെ കളർ ചേഞ്ച് ആണ്. ഇതൊരു പേസ്റ്റൽ കളറാണ്. ഇതിൻ്റെ യോക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബീഡ് വർക്കും നമ്മുടെ ട്യൂബ് ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ്. ഇതിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ബുള്ളിയൻ റോസസ് വെച്ചിട്ടുണ്ട്. അത് അതിനെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. താഴേക്ക് ചെറിയ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ ത്രെഡും ഒരു ടോൺ ഡാർക്കായിട്ടുള്ള ത്രെഡും വെച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്. ഈ ബീഡ്സ് എല്ലാം ആ ചെയിൻ സ്റ്റിച്ചിനകത്താണ് നിൽക്കുന്നത്. 2.5 മീറ്ററിൽ കൂടുതലാണ് നമുക്ക് ടോപ്പ് ലെങ്ത് വരുന്നത്. ബോട്ടം കോട്ടൺ ആണ്, സെയിം കളർ. സെയിം കളറിലുള്ള മിഷീൻ എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയാണ്. 4 സൈഡിലും ബോർഡേഴ്സിനായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ മിഷീൻ എംബ്രോയിഡറി ഇടയിൽ സീക്വൻസിന്റെ വർക്കും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ലെങ്തി ഷിഫോൺ ദുപ്പട്ട. ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം കഴിഞ്ഞു. ഈ മെറ്റീരിയൽസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതെനിക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് ഞങ്ങളെ അറിയിക്കണം. അത് കമൻറ്റിലൂടെയാണ് അറിയിക്കാൻ നിങ്ങൾക്ക് പറ്റുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ആരും മടിക്കരുത്. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിലുള്ള ഓൾ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടുകയുള്ളൂ. പിന്നെ വീണ്ടും പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.